ഹലോ ഫ്രണ്ട്സ്, ഓൾ കേരള ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് എൻ്റെ കേരളം എന്ന എപ്പിസോഡിൻ്റെ രണ്ടാം ഭാഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പൊന്നുകൊണ്ട് അത്ഭുത നീറുറവ കണ്ടെത്തുന്ന മല്ലപ്പള്ളിയുടെ പ്രിയപ്പെട്ട വൈദികനായ പി ഒ നൈനാൻ അച്ഛൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. സി എസ് ഐ മധ്യ കേരള മഹാ ഇടവകയിലെ വൈദികനായി ശുശ്രൂഷ ചെയ്ത അച്ഛൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ജലം അമൂല്യമായ ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. പുതിയതായി പണി കഴിപ്പിക്കുന്ന വീടുകളിലേക്ക് ജലസ്രോതസ്സുകൾ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് ഈ എപ്പിസോഡിൽ നമുക്ക് കാണാം. നൂലിൽ കെട്ടിയ സ്വർണ്ണ മോതിരം കൊണ്ട് ജലസ്രോതസ്സുകൾ എങ്ങനെ കണ്ടെത്താം എന്നുള്ള പാരമ്പര്യമായ അറിവുകൾ അച്ഛൻ സിദ്ധിച്ചത് എങ്ങനെയാണ് അത് കണ്ടെത്തുന്നതെന്ന് ഈ എപ്പിസോഡിലൂടെ നമുക്ക് കാണാം. ഓക്കെ, ഇതെങ്ങനെയാ ചാ കണ്ടെത്തിയത്? ഈ മോതിരത്തിൽ, സ്വർണ്ണ മോതിരത്തിൽ, സ്വർണ്ണ മോതിരത്തെ അത് ഉപയോഗിക്കാമെന്ന് കണ്ടെത്തിയത് ഞാൻ പീരുമേടെ ഇടവകയിൽ അച്ഛനായിരിക്കുമ്പോൾ 60 വർഷം മുമ്പ് അവിടെ ഒരു അമ്മച്ചി ഒരു രാവിലെ സമയത്ത് ഇതുപോലെ നൂലിൽ മോതിരം കെട്ടിക്കൊണ്ട് നടക്കുന്നതാണ്. ഞാൻ ചോദിച്ചു, എന്താ അമ്മച്ചി എന്ന് പറഞ്ഞ് കിണറിന് സ്ഥാനം കാണാൻ പോകാം. അമ്മച്ചി കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ വെള്ളമുണ്ടെന്ന് കണ്ടു. അപ്പോൾ ഞാനും പോയി പെതിയെ ഇതിപ്പം മിസ്റ്റർ സാണ്ടി പിടിച്ച പോലെ ഞാനും പിടിച്ചു നോക്കി. അപ്പോൾ അപ്പോൾ എനിക്ക് നല്ലതായിട്ട് അന്നേരം തന്നെ കറങ്ങി. ഒരു എഫേർട്ടും ഇല്ലാതെ കറങ്ങണം, നമ്മുടെ യാതൊരു അറിവും ഇല്ലാതെ കറങ്ങണം, എന്നാലേ അത് വെള്ളമാകും. ഈ വെള്ളം ഉള്ളിടത്ത് എങ്ങനെയാണ് ഇതിന് കറക്കം കൂടുമോ മോതിരത്തിന് നൂലയിൽ? വെള്ളത്തിൻ്റെ ശക്തി അനുസരിച്ച് ഈ കറക്കത്തിൻ്റെ ശക്തി വർദ്ധിക്കും. അപ്പോൾ ഈ പാറയുടെ ഇടയിലാണെങ്കിലും പാറ ഇതിന് ഒരു പ്രശ്നമല്ല, പാറയുടെ അടിയിലാണെങ്കിലും ഇടയിലാണെങ്കിലും അത് കാണിക്കും. അപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ഒരു പവറും കൂടെ ഇതിനകത്ത് വേണം അല്ലേ? പ്രത്യേക സ്വർണ്ണമായിട്ടുള്ള ഒരു പവർ കറങ്ങാൻ വേണം. ഇനി സ്വർണം തന്നെയാണ് എന്താണ് ഇതിനെ തിരഞ്ഞെടുക്കാനുള്ളൊരു മനസ്സിലാക്കിയത്? സ്വർണം ലോഹങ്ങളുടെ രാജാവാണ്, അതിന് അദൃശ്യ ശക്തികളോട് അട്രാക്ഷൻ ഉണ്ട്. ഓക്കെ ഓക്കെ. അദൃശ്യ ശക്തിയാണ് ഉറവ, ഭൂമിക്കടിയിലെ ഒരു കാണാൻ മേലാത്ത ഒരു സാധനം നമ്മുടെ ദൃശ്യം കൊണ്ട്. അതെ, നമ്മുടെ ദൃശ്യത്തിൽ കാണാൻ നോക്കി നിന്നാൽ കാണത്തില്ലാത്ത ഒരു സാധനത്തെ സ്വർണം ആകർഷിക്കും. അത് മനസ്സിലാക്കി സ്വർണത്തെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഏത് സ്വർണവും യൂസ് ചെയ്യാമോ നമുക്ക്? തൂക്കം അങ്ങനെ ഡിഫറൻ്റ് എത്ര തൂക്കം വേണമോ എന്നൊക്കെ ഉണ്ടോ? ഒന്നുമില്ല, ഒന്നുമില്ല. എന്നാലും നമ്മുടെ കൈകൾക്ക് താങ്ങാവുന്ന സ്വർണ്ണമല്ലേ, അത് അധികം വരികയല്ലോ. ഓക്കെ ഓക്കെ. ഈ മോതിരത്തിന് ഒരു പവൻ സ്വർണമേ ഉള്ളൂ. ഇതിനല്ലേ, ഇത് ഭാര്യ പെണ്ണ് കെട്ടിയപ്പോ 63 തന്നതാ. അത് ശരി, അതാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത് അല്ലേ? കൊച്ചമ്മ തന്നതാ അല്ലേ? നാൻസി കൊച്ചമ്മയുടെ സംഭാവനയാണ് അല്ലേ? ഇതിനി വരുന്ന ഒരു തലമുറയ്ക്ക് എങ്ങനെയാ അതിന്റെ കൈമാറാൻ കഴിയുന്നത്? തലമുറയ്ക്ക് എന്നിൽ നിന്നും കൈകാര്യം ചെയ്യാൻ മറ്റൊരാൾ കൊടുക്കാൻ സാധിക്കില്ല. ഈ ശക്തിയുള്ളവർ ഒറിജിനലി മുന്നോട്ട് പോകണം, ഈ ശക്തിയുള്ളവർ വേണം. അപ്പൊ ഇതുവരെ അച്ഛനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലേ? എത്ര കിണറുകൾ കണ്ടിട്ടുണ്ട് അച്ഛൻ ഇതുവരെയും? 7500 കണ്ടിട്ടുണ്ട് അല്ലേ.
ഓക്കെ, ഇനി നല്ല ആരോഗ്യത്തോടെ ഇരിക്കട്ടെ, ഈ ശുശ്രൂഷ തുടരാൻ ദൈവം കൃപ തരട്ടെ കേട്ടോ. ഓക്കെ അച്ഛാ. മനോഹരമായ സ്ഥലം അവകാശമായി നൽകി ിൽക്കുന്ന കിണറിൽ സമർത്ഥമായ ജലം നൽകി അനുഗ്രഹിക്കണം. തടസ്സങ്ങളൊക്കെ നീക്കണം. ദൈവനാമം മഹത്വപ്പെടണം. സമർത്ഥമായ ജലം നൽകണം.